നമസ്കാരം. കോടിയേരി ബാലകൃഷ്ണനെ എല്ലാവരും ഒറ്റപ്പെടുത്തി രാജിവെപ്പിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ല, ആരാണ് ഒറ്റപ്പെടുത്തിയത്? മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചവരാണ് ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികളും ഇവിടുത്തെ സഖാക്കളും എല്ലാവരും. പിന്നെ എങ്ങനെ ഒറ്റപ്പെടുത്തു? മുഖ്യമന്ത്രി പോലും കൂടെ നിന്നില്ല ഈ വിഷയത്തിൽ. എല്ലാവരും ഒറ്റപ്പെടുത്തി അല്ല, മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയിലെന്നല്ല ഈ സമൂഹത്തിന് തന്നെ ഒരു പിതാവ് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകില്ലേ? മയക്കുമരുന്ന് കടത്തിൽ ഒക്കെ, അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കലിലും കള്ളപ്പണ ഇടപാടുകളിലും ഒക്കെ ഒരു മകൻ കുറ്റാരോപിതനായാൽ ഒരു പിതാവിന് ഒരു പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെ നിൽക്കാൻ സാധിക്കും സമാധാനത്തോടെ? ഒരിക്കലും പറ്റില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ സഖാക്കൾ തിരിച്ച് സഖാവിന്റെ മകൻ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ മറുപടിയുണ്ടോ? ഇല്ല. എത്രയോ കാലമായി CPM എന്ന പാർട്ടി ഒരു ജീർണതയിലെ അവസ്ഥയിലാണ്, ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ നയങ്ങളും തന്നെയാണ് പാർട്ടിയെ ഇല്ലാതാക്കുന്നത്. പഴയകാല പാർട്ടി പ്രവർത്തകനും അതുപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ KM ഷാജഹാൻ ഈ വിഷയത്തിൽ വളരെ ശക്തമായി തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അത് അങ്ങനെ നമ്മൾ പറയുന്നത് അർത്ഥമൊന്നുമില്ല. അതിപ്പം ഒരു ആവേശിക ചോദ്യമല്ലേ. അതിപ്പം അങ്ങനെ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുമ്പായിരുന്നു അതുകൊണ്ട് കുറച്ച് ഗുണം ഉണ്ടാവുക എന്ന് പറഞ്ഞാലൊന്നും ഒരു അർത്ഥമില്ല. മാർക്സിസ്റ്റ് പാർട്ടി പതിറ്റാണ്ടുകളായിട്ട് വലിയ ഒരു ജീർണിക്കുന്നതായിരിക്കും. ഇത് സ്വാഭാവികമായി നടക്കേണ്ട ഒന്നും നടന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കുറച്ച് മുമ്പും കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടും അതിനകത്ത് യാതൊരു പ്രത്യേകതയും ഉണ്ടാകുമായിരുന്നു തോന്നണമെന്നിരിക്കില്ല. ഈ പാർട്ടി കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ജീർണത പടി മുകളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഉണ്ടാവേണ്ടത് ഇപ്പൊ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പുതിയൊരു രാജിവെക്കുന്നത് പിന്നെ ഒഴിയുന്നത് ഒരു 15 ദിവസം മുമ്പായിരുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതെ, ഈ ജീർണതയിൽ നിന്ന് എങ്ങനെ പാർട്ടി കരകയറും എന്നത് പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്. സെക്രട്ടറി മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ മാറിയത് കൊണ്ടോ ഒന്നും ഒരു ഗുണവും പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ ജനങ്ങൾക്കോ ഉണ്ടാകില്ല എന്ന ഒരു നിരീക്ഷണമാണ് ശ്രീ KM ഷാജഹാൻ നടത്തിയത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആ രീതിയിലാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. പാർട്ടിയുടെ പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ നയരീതികളും എല്ലാം പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് തുടരുകയാണ് ചെയ്യുന്നത്. അത് തുടർന്നാൽ ആർക്ക്? പാർട്ടിക്ക് തന്നെ നഷ്ടം. ഇവിടെ സഖാക്കന്മാർ ജയ്വിളിച്ച് പാർട്ടിയെ അങ്ങ് വിജയിപ്പിക്കാം എന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. പാർട്ടിയുടെ അവസ്ഥ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവസ്ഥ ഇന്ന് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ബീഹാറിൽ CPI MLU ചേർന്നോ അല്ലെങ്കിൽ RJDയുമായി ചേർന്നോ 10 വോട്ട് കിട്ടിയതിന് ഇവിടെ കിടന്ന് നെഗളിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്ത ആ സഖാക്കന്മാരോട് തികച്ചും സഹതാപം മാത്രമേ ഉള്ളൂ. ജീർണതയിൽ നിന്നും ജീർണതയിലേക്ക് കുതിച്ചു കയറുന്ന ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. കഷ്ടം തന്നെ. സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്, സഹതാപമുണ്ട്. സെക്രട്ടറി മാറിയാലും പാർട്ടി നന്നാവുമോ അറിയില്ല. നമുക്ക് നോക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.